കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ ഇപ്പോഴും നമ്മുടെ കൂടെ, നമ്മുടെ ഒപ്പം, നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കാനായി ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് കൃപാസനത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും അടയാളങ്ങളുമെല്ലാം. അമ്മ സഞ്ചാരി മാതാവാണ്. നാം എവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും എവിടെയിരുന്ന് വിളിച്ചപേക്ഷിച്ചാലും അമ്മ നമ്മുടെ മുന്നിലെത്തും. വിശ്വാസം വേണം, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നാം പ്രാർത്ഥിക്കാൻ പോകുന്നത് കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്, അത്ഭുതമുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന വഴി നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. എല്ലാവരും വിശ്വാസത്തോടെ ഭക്തിപൂർവം ഏറ്റുചൊല്ലുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 December 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരം ഉള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം, ഈ നിമിഷം നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ നമ്മുടെ എല്ലാ വേദനകളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. അമ്മ നമ്മുടെ മധ്യസ്ഥയാണ്. നമുക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കും, മാധ്യസ്ഥം വഹിക്കും. നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക. ഞങ്ങളുടെ അപേക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസപൂർവം ഏറ്റുചൊല്ലുക. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ടു, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും
ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകരക്ഷകനായ യേശുവിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളിൽ സഹരക്ഷകയായ പരിശുദ്ധാമ്മ നമ്മുടെ മധ്യസ്ഥയും നമുക്ക് സംരക്ഷകയും സഹായവുമാണ്. ഈ അമ്മയുള്ളപ്പോൾ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. കൃപാസനം പ്രസാദവര മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അമ്മ നീലങ്കി കൊണ്ട് പൊതിഞ്ഞ് അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഈശോയുടെ തിരുരക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞുകൊള്ളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപാസന അമ്മയുടെയും സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമാറാകട്ടെ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.